Kerala than made a Pudir episode like ever comes Swagam. In the number Parijapan Bono, ISL Next Generation Mumbai Kapil, Reliance Foundation Wendy, Gold Edition, our team in a Jayatile Katicha, Rashid CK, and the Kalikarne Kurchan, Malappuram Jillayile, Mambad Garanaya Rashid, Pathamathe Vayasu Mudal Thanne, Footballil, Thante Pragalbhyam, Telichu Thudangiyathaanu, Rashidinte Koodutal Visheshangal Namukku Chodichariyam. നമസ്കാരം. ഫുട്ബോളിലേക്കുള്ള റാഷിദിന്റെ വരവ് എങ്ങനെയാണ്? നമുക്ക് കളിച്ചു തുടങ്ങുമ്പോൾ ആദ്യ ഗുരു ആരാണ്? എൻ്റെ ആദ്യ ഗുരു പറയുകയാണെങ്കിൽ കമാൽ സാറാണ്. നിലമ്പൂരിൽ ക്യാമ്പ് 6 മാസം ഞാൻ കമാൽ സാറിൻ്റെ അടിയിൽ കളിച്ചിരുന്നു. അങ്ങനെയാണ് തുടക്കം. ഫുട്ബോളുകളിൽ വീട്ടിൽ നിന്ന് റാഷിദിന് സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിലാരെങ്കിലും ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലാതെ റാഷിദിന് എവിടെ എത്താൻ കഴിയില്ല? എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പാപ്പ നല്ല ഹെൽപ്പ് ചെയ്തിനി. എല്ലായിടത്തും കളിച്ചാൻ കൊണ്ടുപോകും. എല്ലായിടത്തും ഏത് കളി എല്ലായിടത്തും കളി ഉണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോയി കളി കാണിപ്പിച്ചു. എന്നോട് എപ്പോഴും ഞാൻ എപ്പോഴും ഷൈ ആയിരിക്കും. അപ്പം നീ പോകണേ ഇങ്ങനെ ഷൈ ആയിരുത് അങ്ങനെ മോട്ടിവേഷൻ തരും. പിന്നെ എൻ്റെ സെക്കൻഡിൻ്റെ അലാപ്പുണ്ട് സുൽപ്പിക്കാർ. അത് ഞാൻ എല്ലായിടത്തും പോയാണ്ട് കളി ഇങ്ങനെ ഈ ടെക്നിക്കൊക്കെ പഠിപ്പിച്ചെല്ലാം പിന്നെ ഒരു സെൽഫ് മോട്ടിവേഷനും നല്ല ഹെൽപ്പ് ചെയ്യും. സെൽഫ് മോട്ടിവേഷൻ തരും. പിന്നെ എല്ലായിടത്തും കളി സെയിം എല്ലായിടത്തും കളി ബാപ്പ ഫ്രീ അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ കളി കാണിച്ചാനും കളിപ്പിച്ചാനും ഒക്കെ കൊണ്ടുപോകും. പിന്നെ ഏട്ടന്മാരും ഇപ്പം ഹെൽപ്പ് ചെയ്യും കളിച്ചാൻ. ആദ്യ ഗുരുവിൽ നിന്നുള്ള ശിക്ഷണത്തിന് ശേഷം ഇപ്പോൾ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ക്യാമ്പിൽ വരെ എത്തി നിൽക്കുകയാണ്. അവരുടെ ടീമിൽ കയറി കഴിഞ്ഞു. ഈ ഒരു ആദ്യ ഗുരു മുതൽ നമ്മുടെ റിലയൻസ് ഫൗണ്ടേഷൻ വരെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? അതായത് തുടക്കം പിന്നെ എവിടൊക്കെ പോയി, എത്ര കോച്ചിങ് ക്യാമ്പുകൾ? ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് പോയി കോഴിക്കോട് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ മൂന്ന് ടൈം സെലക്ഷൻ ഉണ്ടായിനി. പിന്നെ തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ ഫൈനൽ സെലക്ഷൻ ആയിനി. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സെലക്ഷൻ കിട്ടി. 25 കുട്ടികൾ കേരളത്തിൽ നിന്ന് മുംബൈയിൽ പോയി. മുംബൈയിൽ പോയപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് മൊത്തം എല്ലാ സ്റ്റേറ്റിൽ നിന്ന് 25 കുട്ടികളെ സെലക്ഷൻ ചെയ്താണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും, മുംബൈക്ക് കൊണ്ടുവരും. ആ മുംബൈയിൽ നിന്ന് 25 പേരിന് ഒരു 500 കുട്ടികളുണ്ടാവും. ആ 500 കുട്ടികളിൽ 25 പേര് സെലക്ഷൻ ചെയ്യും. ആ 25 പേരിൽ ഞാനൊന്ന് പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നു. കോച്ചസും ഫെസിലിറ്റിയും എല്ലാം ടോപ്പ് ലെവലാണ്. പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ട്. ജിം വർക്കുണ്ട്, സ്ട്രെങ്ത്തിങ് വർക്കുണ്ട്, ഫിസിയും നല്ല വലിയ വലിയ ഫിസിയുമാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ഫിസിയുമാണ്. പിന്നെ കോച്ചുമാരൊക്കെ ഫോറിന്, നെതർലാൻഡിൽ നിന്ന് 2-3 കോച്ചുമാരുണ്ട്, ബ്രസീലിൽ നിന്ന്, പിന്നെ സ്പെയിനിൽ നിന്ന് കോച്ചുമാരുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ വർഷവും ഓരോരോ കൺട്രിക്ക് ഇങ്ങനെ പോകലുണ്ട്. ഇപ്പം ഇംഗ്ലണ്ട്, സ്പെയിന് അങ്ങനെയൊക്കെ 2 ടൈം ഇംഗ്ലണ്ടിൽ പോയി, സ്പെയിന് പോയി. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരെ കോമ്പറ്റീറ്റീവ് മാച്ച് ചെയ്തു. ഇപ്പോൾ മാൻ യുണൈറ്റിൻ്റെ ഒപ്പം കളിച്ചു, പിന്നെ സൗത്ത് ആംപ്ടൻ്റെ ഒപ്പം കളിച്ചു, കുറേ അങ്ങനത്തെ ടീമിനൊപ്പം കളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കുട്ടികൾ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അവരോടൊക്കെ എന്താ റാഷിദിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അവരോട് ഇപ്പം എനിക്ക് സെലക്ഷൻ കിട്ടിയ പോലെ പത്രത്തിൽ നോക്കുക, TVയിൽ നോക്കുക, എവിടെ സെലക്ഷൻ ഉണ്ടോ അന്വേഷിക്കുക, എവിടെ കോച്ചുമാരോട് അന്വേഷിക്കുക. പിന്നെ സെലക്ഷനോ ട്രയൽസോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കുക. പിന്നെ ഈ ചില കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കളിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി, ടാലൻ്റ് ഉണ്ടെങ്കിൽ താല്പര്യമോ ടാലൻ്റോ അതുണ്ടെങ്കിൽ ഷുവറായിട്ട് ഹാർഡ് വർക്കും നല്ല ട്രെയിനിങ്ങും നല്ല ഒറ്റക്കാണെങ്കിലും കോച്ച് വരെ ക്യാമ്പിൽ പോയാണ്ട് ട്രെയിനിങ് ചെയ്താലും പിന്നെ അവനാൻ്റെ വിധിയാണ്. 2014 ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനലിൽ ജർമ്മനിക്ക് വേണ്ടി ഗോഡ്സി ഒരു ഗോൾ അടിച്ചു. ആ ഗോളിലാണ് ജർമ്മനി ജയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം റെയിൻസ് ഫൗണ്ടേഷനിൽ ആ ടീമിന് വേണ്ടി റാഷിദ് അടിച്ച ഗോളിലാണ് അവർ ജയിക്കുന്നത്. ഗോഡ്സെ അവസാന നിമിഷം പറഞ്ഞെങ്കിലും റാഷിദ് 50 മിനിറ്റും, അതായത് ടോട്ടൽ 50 മിനിറ്റാണ് ആ കളിയിലുള്ളത്, ആ 50 മിനിറ്റും റാഷിദ് കളിച്ചു.
ആ കളിയെ എങ്ങനെ ആ ഗോളിനെയും ആ കളിയെ റാഷിദ് എങ്ങനെ നോക്കിക്കാണും? നല്ല നല്ല രീതിയിലായിരുന്നു ഇവിടെ ഈ സ്റ്റേഡിയം എല്ലാവരും കണ്ട് കുറച്ച് പ്രഷറായിരുന്നു. എന്നാലും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. നല്ല എന്നാ കോച്ചുമാർ നല്ല മോട്ടിവേഷൻ ചെയ്തു, ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം പറഞ്ഞിട്ട്. പേടിയില്ലായിരുന്നു? പേടി ഉണ്ടായിരുന്നു, പേടി അത്ര ഇല്ലായിരുന്നു. അത് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിരുന്നു, സ്പെയിനിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി, അതിനാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ടീമിനൊപ്പം പേടിയൊന്നും ഇല്ലായിരുന്നു. ഓൺലി ഗോ ഓൾ ഔട്ട്. ഇതിനു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനോട് കളിച്ചിട്ടുള്ളതല്ലേ? ആ കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തില്ലേ? നല്ല ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല തീർച്ചയായും. ആ ഫൈനലില് ആ നിർണായകമായ ഗോൾ അടിച്ചപ്പോൾ എന്ത് തോന്നി? അഫ്കോഴ്സ് നല്ലതായി, എല്ലാവർക്കും നല്ല തന്നെ തോന്നിയ. അപ്പോൾ ആ ഗോൾ അടിച്ചപ്പോൾ ഞാനൊരു ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക് വേണ്ടി, ഒരു ഒരു മെമ്മറി ആയിരുന്നു ആ ഗോൾ അടിച്ചത്. നല്ല ഹാപ്പി ആയിരുന്നു. റാഷിദിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരുന്നത്. റാഷിദിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ വന്നു. റാഷിദ് ഫുട്ബോളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ പോയി കളിക്കുകയും ഒരുപാട് ടീമുകളെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ റാഷിദിന് സാധിച്ചു. റാഷിദിന് ഭാവിയിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ.